യുഎഇയിലെ ഫുജൈറയിലെ അഡ്വഞ്ചർ പാർക്കിലാണ് ഇന്ന് ഞാനുള്ളത്. മനുഷ്യരും നായകളും കൂടെ ഒരുമിച്ച് പങ്കെടുക്കുന്ന ഒരു മത്സരം കാണാനായിട്ടും അതിനെപ്പറ്റി അറിയാനുമായിട്ടാണ് ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. മനുഷ്യരും നായകളും കൂടെ ഒരുമിച്ച് പങ്കെടുക്കുന്ന ഒരു കായിക വിനോദമാണ് കാനിക്രോസ്. യൂറോപ്പിൽ ആദ്യമായി ഇങ്ങനെ ഒരു കായിക വിനോദം തുടങ്ങിയത്. എന്നാൽ ഇന്ന് പല ലോക രാജ്യങ്ങളിലും നല്ല രീതിയിൽ തന്നെ ഒരുപാട് പേര് ഈ ഒരു കായിക വിനോദത്തിൽ ഏർപ്പെടുന്നുണ്ട്. സ്ലെഡ് ഡോഗ് വിഭാഗത്തിൽപ്പെടുന്ന ഹസ്കി, അലാസ്കൻ മലമ്യൂട്ട് എന്നീ നായകളെ കൊണ്ടാണ് ആദ്യകാലങ്ങളിൽ ഈ ഒരു കായിക വിനോദം നടത്തിയിരുന്നത്. മനുപ്രദേശങ്ങളിൽ ആളുകൾക്ക് സഞ്ചരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്ലെഡ് എന്ന വാഹനം വലിപ്പിച്ച് യാത്ര ചെയ്തിരുന്ന രീതിയിൽ നിന്നാണ് ഇങ്ങനെയൊരു കായിക വിനോദം ഉണ്ടായത്. മനുഷ്യരുടെ അരക്കെട്ട് ഭാഗത്ത് ഒരു ബെൽറ്റ് ഘടിപ്പിച്ച് അതിൽ എലാസ്റ്റിക് തരത്തിലുള്ള ലീഷും ഘടിപ്പിച്ച് നായകളുടെ ഹാർനസ് യോജിപ്പിച്ച് നായകൾ കൂടെ ഓടുന്ന ആളെ വലിച്ചു കൊണ്ടുപോകുന്ന രീതിയിലാണ് ഈ ഒരു കായിക വിനോദത്തിൻ്റെ ഓട്ട രീതി. ഈയൊരു മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നായയുടെ ആരോഗ്യം, അതുപോലെ കൂടെ ഓടുന്ന ആളുടെ ആരോഗ്യവുമാണ്. ഈയൊരു മത്സരത്തിലെ വിജയി തിരഞ്ഞെടുക്കുന്നതും മിക്ക മത്സരവട്ടങ്ങളിലെ തിരഞ്ഞെടുക്കുന്ന രീതി പോലെ തന്നെ ആദ്യം ആരാണ് ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്നത് ആ വ്യക്തിയാണ് ഈയൊരു മത്സരത്തിൻ്റെയും വിജയിയായി തിരഞ്ഞെടുക്കുന്നത്. 5 കിലോമീറ്റർ മുതൽ 8ഉം 10ഉം കിലോമീറ്റർ വരെ ദൈർഘ്യമുള്ള കാനിക്രോസ് മത്സരങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ 5ഉം 8ഉം 10ഉം കിലോമീറ്റർ ഇത്രയും കിലോമീറ്റർ ഓടി ഫസ്റ്റ് എത്താൻ വേണ്ടിയിട്ടുള്ള ആരോഗ്യം ഈ കൂടെ ഓടുന്ന ആൾക്കും ആ ഒരു ഡോഗിനും ഉണ്ടായിരിക്കേണ്ടതാണ്. 5.6 കിലോമീറ്റർ ഉള്ള ഒരു മത്സരത്തിന് ഇവിടെയും എല്ലാവരും റെഡിയായിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ ഹസ്കിയെ പോലെയുള്ള മഞ്ഞുപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന നായകളായിരുന്നു ഈയൊരു പരിപാടിയിൽ മെയിനായിട്ട് പങ്കെടുത്തിരുന്നത്. ഇന്ന് പക്ഷേ ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് ടൈപ്പ് ബ്രീഡ്സ് കാര്യങ്ങൾ എല്ലാ ടൈപ്പ് ബ്രീഡും ഈയൊരു പരിപാടിയിൽ ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ട്. ആദ്യകാലങ്ങളിൽ പ്രചാരത്തിൽ വരുന്നതിന് മുമ്പ് ഈയൊരു ഗെയിം തുടങ്ങി വെച്ചത് തന്നെ അലാസ്കൻ മലമ്യൂട്ട് അല്ലെങ്കിൽ ഹസ്കി അതുപോലുള്ള നായകളെ വെച്ചാണ് ആദ്യം ഈയൊരു പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. ഇന്നിവിടെ നടക്കുന്നത് കാനിക്രോസ് എന്ന കായിക വിനോദത്തിനൊപ്പം കാനി ഹൈക്ക് എന്നൊരു കായിക വിനോദം കൂടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. കാനി ഹൈക്ക് കാനിക്രോസ് പോലെ തന്നെയാണ്. കാനിക്രോസിൽ എങ്ങനെയാണോ നമ്മൾ ഏത് രീതിയിലാണോ പങ്കെടുക്കേണ്ടത് ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് കാനി ഹൈക്ക് ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യേണ്ടത്. കാനിക്രോസ് എന്നുള്ളത് നായലിൻ്റെ കൂടെ നമ്മൾ ഓടി എത്തേണ്ടതാണെങ്കിൽ ഇവിടെ നമ്മൾ ഹൈക്ക് മലയും മലപ്രദേശങ്ങളും എല്ലാം ഹൈക്ക് ചെയ്ത് കയറുന്ന ഒരു രീതിയാണ് കാനി ഹൈക്കിൻ്റേത്. ഇവിടെ ഇപ്പോൾ നമ്മൾ അവിടെ സ്റ്റാർട്ടിംഗ് പോയിൽ കണ്ട ആ ഒരു നിരപ്പായ പ്രദേശത്ത് നിന്നും നായകളെയും കൊണ്ട് ഓടി വരുന്ന ആൾക്കാർ ഇതുപോലെ മലപ്രദേശത്തിലൂടെ കയറിയാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കാനി ഹൈക്കും അതുപോലെ തന്നെ കാനി ക്രോസും ഒരുമിച്ചാണ് ഇവർ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ പലരും ഓടുന്നത് നായകളെ പിറകിലാക്കി മനുഷ്യർ മുൻപിലോടുന്നത് മനുഷ്യർ അല്ലെങ്കിൽ അതിൻ്റെ ഓണർ മുൻപിൽ ഓടുന്ന രീതിയിലാണ് ഇവിടെ പലരും ഓടുന്നത്. എന്നാൽ കാനിക്രോസിൻ്റെ ശരിയായ രീതി എന്ന് പറയുന്നത് നായകൾ മുൻപിൽ ഓടി മനുഷ്യരെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് കാനിക്രോസിൻ്റേത്. ചിലരൊക്കെ ഈ ഒരു മത്സരത്തിനെ പറ്റി അറിഞ്ഞ് ഈ ഒരു മത്സരത്തിൻ്റെ നിയമങ്ങൾ അറിഞ്ഞ് ആ ഒരു രീതിയിലാണ് ഓടുന്നതെങ്കിലും ചിലരൊന്നും ഇതിനെപ്പറ്റി അറിയാതെ ഒരു ഇവൻ്റ് എന്നുള്ള രീതിയിൽ ഡോഗിനെ പങ്കെടുപ്പിക്കുക എന്നുള്ള രീതിയിലാണ് ഇവിടെ പങ്കെടുത്തിരിക്കുന്നത്. ഒരു ഇവൻ്റ് വിജയിക്കുക എന്നതിന് പുറമെ ഈ ഒരു പരിപാടിയിൽ ഈ ഒരു കായിക വിനോദത്തിൽ ഏർപ്പെടുന്നതിലൂടെ ഉടമയ്ക്കും നായക്കും അല്ലെങ്കിൽ ആ നായയും ഓടുന്ന ആൾക്കും തമ്മിലൊരു ബോണ്ട് ഉണ്ടാവാനും അതുപോലെ തന്നെ നായകൾ പുതുതായ കമൻറ്റ് പഠിക്കാനും ഈസി ആയിട്ട് പല പുതിയ കമൻറ്റ് പഠിച്ചെടുക്കാനും ഒക്കെ സഹായിക്കുമെന്നാണ് ഈ ഒരു കാനിക്രോസ് മത്സരത്തിൻ്റെ പ്രത്യേകത. നായകൾ കൂടെ ഓടുന്ന ഉടമയോ അല്ലെ കൂടെ ഓടുന്ന മനുഷ്യരെ വലിച്ചുകൊണ്ടുപോകുന്ന രീതിയാണ് കാനിക്രോസിൻ്റെ എങ്കിലും കൂടെ ഓടുന്ന ആളുടെ ഒപ്പം ഓടുന്ന രീതിയും ഈ ഒരു മത്സരത്തിൽ കാണപ്പെടുന്നുണ്ട്.
നമ്മളിവിടെ നിന്ന് ദൂരെ കാണുന്ന ആ ഒരു ഭാഗമാണ്, ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് പോയിന്റ്, അവിടെ തന്നെയാണ് ഫിനിഷിംഗ് പോയിന്റ്. ഒരു സർക്കിൾ ടൈപ്പില് നിരപ്പായ രീതിയിലും അതുപോലെ തന്നെ ഒരു മലമ്പ്രദേശം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു മത്സരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നിരപ്പായ സ്ഥലത്തിലൂടെ താഴെ കാണുന്ന ആ തടാകവും ചുറ്റി ഈ മലമ്പ്രദേശവും ചുറ്റി കവർ ചെയ്തിട്ടാണ് ഈ ഒരു പരിപാടിയുടെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തേണ്ടത്. ഇവിടുത്തെ ഭൂപ്രകൃതി ഇതുപോലെ ആയതുകൊണ്ട് കാനിക്രോസും കാനിഹൈക്കും ഒക്കെ ഒരുമിച്ച് സംഘടിപ്പിക്കാൻ ഇതിൻ്റെ സംഘാടകർക്ക് പറ്റിയെന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. എന്നാൽ ചിലയിടങ്ങളിൽ കാനിക്രോസ് എന്നുള്ള മത്സരങ്ങൾ നിരപ്പായ സ്ഥലങ്ങളും അതുപോലുള്ള ഏരിയകളിലുമാണ് കാനിക്രോസ് മെയിനായിട്ട് നടക്കുന്നത്. അതുപോലെ തന്നെ കാനി ഹൈക്ക് നടത്തുന്നത് പേര് പോലെ തന്നെ ഹൈക്കിംഗ്, മലയോര പ്രദേശങ്ങളിൽ ആണ് മെയിനായിട്ട് ആ ഒരു പരിപാടി സംഘടിപ്പിക്കാനാവുകയുള്ളൂ. നായകളെ പിറകിലാക്കി മുൻപിലോടുന്ന രീതി തെറ്റായെന്ന് പറഞ്ഞതുപോലെ മറ്റൊരു രീതിയാണ് കയ്യിൽ ലീഷ് ഹോൾഡ് ചെയ്ത് ഓടുന്നതും. കാനിക്രോസിൻ്റെ രീതി എന്ന് പറയുന്നത് അരക്കെട്ടിൽ നേരത്തെ പറഞ്ഞ രീതിയിൽ ബെൽറ്റ് ഘടിപ്പിച്ച് നായയുടെ ഹാർനസിൽ യോജിപ്പിച്ച് ഓടുന്ന രീതിയാണ് കാനിക്രോസിൻ്റെ രീതി എന്ന് പറയുന്നത്. ഇതുപോലെ ഒന്നോ രണ്ടോ നായകളെ ഒരുമിച്ച് യോജിപ്പിച്ച് നമുക്ക് ഈ ഒരു കായിക വിനോദത്തിൽ ഏർപ്പെടാവുന്നതാണ്. ഈ വീഡിയോയിൽ ഇപ്പോൾ കാണുമ്പോൾ തന്നെ ഹസ്കി ആണെങ്കിലും അലാസ്കൻ മലമുറ്റം ആണെങ്കിലും കുറച്ച് മാത്രമാണല്ലോ, മറ്റ് ബ്രീഡുകളാണ് കൂടുതലായിട്ട് പങ്കെടുക്കുന്നത്. അതുതന്നെയാണ് ഈ കായിക വിനോദത്തിൻ്റെ ഇപ്പോഴുള്ളൊരു പ്രശസ്തി എന്ന് പറയുന്നത്. പണ്ട് മഞ്ഞുപ്രദേശങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഡോഗ്സ് ഇന്ന് എല്ലാ നാടുകളിലും എത്തിയതുപോലെ തന്നെ ഇന്ന് എല്ലാ ബ്രീഡുകളും ഈ ഒരു കായിക വിനോദത്തിൽ ഏർപ്പെടുന്നുള്ളതാണ് മറ്റൊരു കാര്യം. 2000s ആദ്യമായിട്ട് കാനിക്രോസിൻ്റെ ഒരു ഇവൻറ്റ് നടന്നിട്ടുള്ളത്, അത് UK വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. ഇന്ന് പല രാജ്യങ്ങളിലും വലിയ രീതിയിൽ തന്നെ കാനിക്രോസ് കാനിഹൈക്ക് ഇവൻറ്റുകൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാനിഹൈക്ക് ഒരു ട്രക്കിംഗ് വിനോദമായിട്ടും മാറിയിട്ടുണ്ട്. 5.6 km ദൂരം പിന്നിട്ടുകൊണ്ട് മിനിയേച്ചർ ബ്രീഡുകളും അതുപോലെ തന്നെ ലാർജ് സൈസ് ബ്രീഡുകളുമായ എല്ലാ ഡോഗുകളും ഈ ഒരു ഫിനിഷിംഗ് പോയിന്റിൽ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാനിക്രോസും കാനിഹൈക്കും ഒരുമിച്ചുള്ളതുകൊണ്ടും അതുപോലെ തന്നെ പല ഡോഗുകളും ഇതുപോലുള്ള പരിപാടികളിൽ പങ്കെടുത്ത് ശീലമില്ലാത്തതുകൊണ്ടും വളരെ ടയേർഡുമാണ്. പരിപാടിയിൽ പങ്കെടുത്ത മിനിയേച്ചർ ഡോഗ്സിനെ കണ്ടപ്പോൾ എനിക്കുണ്ടായ സംശയമാണ് ഈ മിനിയേച്ചേഴ്സൊക്കെ ഓടി ഈ ഒരു പരിപാടിയിൽ വിജയിക്കാനാവുമെന്നുള്ളത്. ഇന്ന് പല ലോങ് ബ്രീഡ് വലിയ ബ്രീഡുകളിലേക്കാട്ടിയും എളുപ്പത്തിൽ ഫസ്റ്റായിട്ടൊക്കെ ഒരുപാട് മിനിയേച്ചർ ഡോഗ്സ് ഇവിടെ റീച്ചായിട്ടുണ്ട്. 100 നായകൾ പങ്കെടുത്ത ഈ ഒരു മത്സരവട്ടത്തിൻ്റെ അവസാനത്തിൽ 100 നായകളും ഫിനിഷിംഗ് പോയിന്റ് എത്തിയതിന് ശേഷം അടുത്തതായിട്ട് ഇവർ ചെയ്യുന്നത് ആ ഫസ്റ്റ് എത്തിയ 3 സമ്മാനദാനവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആരൊക്കെയാണ്, ഏത് ടൈപ്പുള്ള ഡോഗാണ് ഇത് വിൻ ചെയ്തതെന്നൊക്കെ നമുക്കും നോക്കാം. US സീരീസിലെ 6th വീഡിയോയിൽ പെറ്റ്സുമായി ബന്ധപ്പെട്ട ഇതുപോലൊരു കായിക പ്രവർത്തനം അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളിലും നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഇതുപോലുള്ള പെറ്റ്സുമായി മൃഗങ്ങളുമായും ഒക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയും US സീരീസിൽ വരുന്നതാണ്.